Hi guys, welcome back to Shami Tech. This is your Mohammed Shami from Shami Tech Videos. And friends, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കുറേ നല്ല ഇൻസ്റ്റാഗ്രാമിൻ്റെ കുറേ ഫീച്ചേഴ്സും കാര്യ ട്രിക്കും ടിപ്പൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്നും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവരാണ്. നമ്മൾ മിക്ക ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആപ്പും കൂടെയാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം. നമ്മൾ എന്നും ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുന്നതല്ല, നമ്മുടെ ഫീഡ് നമ്മൾ ലൈക്ക് ചെയ്ത് പോകുന്നതല്ല, നമ്മൾ വേറെ നമ്മുടെ കണ്ണിൽ കാണാത്ത കുറേ രണ്ട് മൂന്ന് നാലഞ്ച് ട്രിക്കും ടിപ്പൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ആ ചെറിയ ചെറിയ ട്രിക്കും ടിപ്സൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഈ വീഡിയോ ഞാൻ വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ട്രിക്കും ടിപ്സൊക്കെ എന്താണെന്ന് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാൻ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ സമയങ്ങളേണ്ട, നേരെ വീഡിയോയിൽ പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യമേ നോക്കാൻ പോകുന്ന ട്രിക്ക് എന്ന് വെച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇടുന്ന ടൈമിൽ തന്നെ അത് നോട്ടിഫിക്കേഷനായി എങ്ങനെ നമുക്ക് ലഭിക്കാമെന്നതാണ്. അപ്പോൾ അത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് ഒന്നും കൂടെ പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അതിനായി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നേരെ നമ്മൾ ഞാനിപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഒരു പേജാണ് എടുത്തത്. അപ്പം സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഞാൻ നമ്മുടെ ആ ഏത് വ്യക്തിയുടെ ആണോ നമുക്ക് നോട്ടിഫിക്കേഷൻ ആവശ്യമുള്ളത് ക്ലിക്ക് ചെയ്യുക, ആ പ്രൊഫൈൽ എടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ, എന്നിട്ട് ഞാനിപ്പം ഈ മൂന്ന് ഡോട്ടില്ലേ, ആ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം ടേൺ ഓൺ പോസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്ന് ചോദിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓണാക്കി കൊടുത്താൽ മതി, ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് ഓണായി കഴിയുമ്പോൾ നമുക്ക് അദ്ദേഹം അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് പോസ്റ്റ് കിട്ടും. അപ്പോൾ അത് ജസ്റ്റ് ഓഫ്, നമുക്ക് വേണ്ട ഓഫ് ഓഫ് ആണെങ്കിൽ നേരെ നമ്മൾ ചെയ്ത പോലെ തന്നെ അത് ക്ലിക്ക് ചെയ്യും. മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക, ടേൺ ഓഫ് നോട്ടിഫിക്കേഷൻ അത് ക്ലിക്ക് ചെയ്യുക. അപ്പം എനിക്ക് ഇനി ആവശ്യമാണ്, അതുകൊണ്ട് ഞാൻ ഓണാക്കിയിടുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, അപ്പോൾ ഇനി വാട്സപ്പ്, ഫേസ്ബുക്ക് എല്ലാം ഇപ്പോൾ ഡാർക്ക് മോഡായി. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നേരത്തെ ഡാർക്ക് മോഡുണ്ട്. പക്ഷേ ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഡാർക്ക് മോഡ് ഓണാക്കുക എന്ന് അറിയാത്ത ആൾക്കാർക്കാണ് ഈ രണ്ടാമത്തെ ഞാൻ ട്രിക്ക് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലേക്ക് പോകും, എന്നിട്ട് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഡാർക്ക് മോഡ്. അപ്പോൾ നമ്മുടെ വാട്സപ്പ്, ഫേസ്ബുക്ക് എല്ലാത്തിലും ഇപ്പോൾ ഡാർക്ക് മോഡ് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഡാർക്ക് മോഡ് വന്ന് കുറേ നാളായി. അത് നമുക്ക് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക, സെറ്റിങ്സിൽ പോവുക, ഇവിടെ തീമെന്ന ഓപ്ഷൻ കാണും, അവിടെ ക്ലിക്ക് ചെയ്യുക, ഡാർക്കായി കൊടുക്കുക. ഇത് പലർക്കും എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഡാർക്ക് മോഡ് ആക്കുകയെന്ന് അറിയില്ല ആൾക്കാരുണ്ടായിരിക്കും, അവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഫ്രണ്ട്സ്, ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഒരുപാട് നമ്മൾ സ്റ്റോറിയൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇടാറുണ്ട്. പക്ഷേ ആ സ്റ്റോറി 24 മണിക്കൂറേ നിൽക്കത്തുള്ളൂ. പക്ഷേ നമുക്ക് ചിലപ്പോൾ പകലുപോലെ പറയാനുള്ള കഥകളായിരിക്കും സ്റ്റോറിയിലുണ്ടായിരിക്കുക. അപ്പോൾ ആ സ്റ്റോറി നമുക്ക് എങ്ങനെ നമ്മുടെ പ്രൊഫൈലിനകത്ത് ഒരു ഹൈലൈറ്റ് ആയിട്ട് എങ്ങനെ ഇടാം, അതിനെപ്പറ്റി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ പറഞ്ഞല്ലോ നമ്മളെ സ്റ്റോറി പകലുപോലെ പറയാനുള്ള ആൾക്കാർക്ക് സ്റ്റോറി നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് ഇടാമെന്ന്. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ കാര്യം നോക്കാനുള്ളത്, നമുക്ക് ഈ പ്ലസ് ബട്ടൺ നിങ്ങൾക്ക് എന്തിനാണെന്ന് അറിയാമോ? വാട്സപ്പ്, ഈ ഇൻസ്റ്റാഗ്രാമിൽ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതുവരെ നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാ സ്റ്റോറീസും നമുക്ക് ലഭിക്കും. അപ്പോൾ ആ സ്റ്റോറി എല്ലാം എടുത്ത് നമുക്ക് കുറേ സ്റ്റോറി ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് ഒരു ഹൈലൈറ്റ് ആയിട്ട് നമ്മുടെ പ്രൊഫൈലിൽ ഇതായിട്ട് ഇങ്ങനെ ഇടാം. ഇങ്ങനെ ഈ ബാർ കാണിക്കും, ഈ റൗണ്ട് കാണിച്ചിരുന്ന സ്ഥലത്തെല്ലാം അതിടാം. പക്ഷേ അതിനായി ചെയ്യേണ്ടത് നമ്മൾ ജസ്റ്റ് ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഏത് സ്റ്റോറിയാണോ ഇടേണ്ടത്, ഇതെല്ലാം ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബിൻ്റെ ലിങ്കാണ്. അപ്പോൾ ഞാനത് മുമ്പ് ഒരു ഫോട്ടോ ഇവിടെ ക്ലിക്ക് ചെയ്യും, എനിക്ക് ഒരു ഫോട്ടോ ഇപ്പോൾ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഇത് ഒരിക്കൽ സഞ്ജു സാംസനകത്ത് എടുത്തൊരു ഫോട്ടോ ആണ്. അപ്പോൾ ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഞാൻ ഒരിക്കൽ മഹാരാജാസ് കോളേജിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോ ആണ്, അതിലും ക്ലിക്ക് ചെയ്തു. അപ്പോൾ എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചിട്ട് എന്നിട്ട് നമുക്കിവിടെ ഒരു നമുക്ക് എന്തെങ്കിലും ക്യാപ്ഷൻ കൊടുക്കണം. ഇപ്പം എന്തെങ്കിലും ജസ്റ്റ് ഞാനിവിടെ ഇത് നമ്മുടെ അതുപോലെ നമ്മുടെ ഇത് നമ്മുടെ കവറായിട്ട് വന്ന് തുടങ്ങും, കവർ ഫോട്ടോ ആയിട്ട്. ഇപ്പോൾ ഞാൻ ഹൈലൈറ്റ്സ് തന്നെ കൊടുത്തു. അപ്പോൾ എന്നിട്ട് ഡൺ അടിക്കുമ്പോൾ ഓക്കെ, ഇതാ ഹൈലൈറ്റ്സ് ചെയ്ത് നടക്കുന്നു. ഞാൻ ഒരിക്കൽ മഹാരാജാസ് കോളേജിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് സി യു സൂൺ എന്ന് പറഞ്ഞ് ഇട്ടാണ്. അപ്പോൾ അതായത് രണ്ട് ഫോട്ടോയും നമുക്ക് ഹൈലൈറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരുപാട് സ്റ്റോറീസ് പറയാനുണ്ടെങ്കിൽ ഹൈലൈറ്റ് ഇടേണ്ടത്. ഓക്കെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ഫ്രണ്ട്സ്,
അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാം എന്ന ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഒരുപാട് ഡേറ്റ, നമ്മുടെ ഇന്റർനെറ്റ് ഒരുപാട് കുടിക്കുന്ന സംഭവമാണ്. കാര്യം വെച്ചാൽ അത്രയും ബഗ്സും കാര്യങ്ങളൊക്കെയാണ് ഇൻസ്റ്റഗ്രാമിനകത്തുള്ളത്. അതുപോലെ ആപ്ലിക്കേഷൻ വലിയൊരു ആപ്ലിക്കേഷനാണ്, ഒരുപാട് എല്ലാവരുടെയും സ്റ്റോറീസും മറ്റു കാര്യങ്ങളും വന്നുകൊണ്ട് വലിയൊരു വലുതായിട്ടുള്ള ബാറ്ററി ഊറ്റാനുള്ള കപ്പാസിറ്റി ആ ഡേറ്റ ഉപയോഗിക്കുന്നുള്ളതുണ്ട്. അപ്പോൾ ഇത് മനസ്സിലായിക്കൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാം അത് നമുക്ക് തന്നെ സ്പെഷ്യലായിട്ട് അതിൽ ഡേറ്റ സ്റ്റോറേജ് ഈ ഡേറ്റ യൂസേജ് കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഇൻസ്റ്റഗ്രാമിലുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ്, എവിടെയാണ്, എങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് വീട്ടിൽ കണ്ട് മനസ്സിലാകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അതിനായി ചെയ്യേണ്ടത് ഡേറ്റ നമുക്ക് മൊബൈലിൽ ഇൻസ്റ്റഗ്രാം കുറച്ച് ഉപയോഗിക്കാൻ ചെയ്യേണ്ടത് നേരെ 3 ഈ ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നേരെ സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിലേക്ക് പോകുമ്പോൾ ഇവിടെ അക്കൗണ്ട് എന്ന ഓപ്ഷൻ ഉണ്ട്. അക്കൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മൊബൈൽ ഡേറ്റ യൂസ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ലിങ്ക്ഡ് അക്കൗണ്ട്സിൻ്റെ തൊട്ട് താഴെയായിട്ട് മൊബൈൽ ഡേറ്റ യൂസ് ചെയ്ത് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ യൂസ് ലെസ് ഡേറ്റ ഉണ്ടോ, യൂസ് ലെസ് ഡേറ്റ. അപ്പം അത് കുറച്ച് ഡേറ്റയെ ഉപയോഗിക്കത്തുള്ളൂ ഇൻസ്റ്റഗ്രാമിന്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഞാനിപ്പോൾ ഓണാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പം ജസ്റ്റ് ഓണാക്കി ഇടുക. ഓഫാക്കി ഇടുമ്പം ഇതെങ്ങനെ കാണിക്കും, ഓണാക്കി ഇടുമ്പം ഇങ്ങനെ ഒരു ഹൈ റെസൊല്യൂഷൻ മീഡിയ വൈഫൈ ഓൺലി, അതായത് ഹൈ റെസൊല്യൂഷനുള്ള മീഡിയാസ്, അതായത് ഫോട്ടോസ് വീഡിയോസ് അത് വൈഫൈ ഓൺലി മാത്രം വേണോ, അത് മൊബൈൽ വൈഫൈ ഉപയോഗിച്ച് വേണോ, അങ്ങനെ വേണം. അപ്പം നമ്മളിത് ഓണാക്കി ഇടുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ വൈഫൈ ഓൺലി വൈഫൈ ഉള്ള സ്ഥലങ്ങൾ മാത്രമേ ഹൈ റെസൊല്യൂഷൻ ഡേറ്റ ഉള്ള മീഡിയാസ് ഫോട്ടോസ് ഒക്കെ വരത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ മൊബൈൽ ഡേറ്റ നെറ്റ്വർക്കിലൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റ മൊബൈൽ പ്ലസ് വൈഫൈ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ അധികം യൂസ്ഫുൾ ആകട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ താഴെ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തില്ലെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ കമൻറ്റ് എനിക്ക് അത്യാവശ്യമാണ്. നിങ്ങൾ ഈ വീഡിയോ പറ്റിയുള്ള കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ എത്തിക്കുക, ഷെയർ ചെയ്യുക. ഇത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ആക്കി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടണും എനേബിൾ ആക്കേണ്ടതാണ്. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും, ഒന്നും മിസ്സാവത്തില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു ടെക് വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ഇറ്റ് ഈസ് സൈനിങ് ഓഫ് ഫ്രം മുഹമ്മദ് ഷമീർ ഫ്രം ഷമി ടെക് വീഡിയോ. ബൈ ബൈ. താങ്ക് യു. ബൈ.